തൃശൂർ പൂരം കലക്കലിൽ പോലീസിനെതിരെ ആരോപണങ്ങളുമായി തിരുവമ്പാടി ദേവസ്വം. പോലീസിന്റെ അനാവശ്യ നിയന്ത്രണങ്ങളാണ് കുഴപ്പങ്ങൾക്ക് കാരണമെന്ന് ദേവസ്വം. വെടിക്കെട്ട ഒരുക്കങ്ങൾക്കായി വെടിക്കെട്ട പുര തുറക്കാൻ വരെ പോലീസ് തടസ്സം നിന്ന അടക്കം ആരോപണം. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം ഉള്ളത്. വിശദാംശങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, സത്യവാങ്മൂലത്തിൽ മറ്റെന്തൊക്കെയാണ് പറയുന്നത്? എന്തൊക്കെ ഘടകങ്ങളെതിരായി നിന്നു എന്നാണ് ദേവസ്വത്തിന്റെ ആരോപണം? മോത്തി, തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആരോപണം പോലീസിനെതിരെയാണ്. രണ്ട് കേസുകളാണ് ഹൈക്കോടതിയിൽ ഉള്ളത്. അതിൽ ഒരു കേസിലാണ് ഇപ്പോൾ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. പോലീസ് ഗുരുതരമായ വീഴ്ച ഈ കാര്യത്തിൽ ഉണ്ടാക്കി. അനാവശ്യ നിയന്ത്രണങ്ങൾ തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ പോലീസ് കൊണ്ടുവന്നു. തുടക്കം മുതൽ തന്നെ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തിലൂടെ പോലീസ് നീങ്ങിയെന്നതാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണമായിട്ടുള്ളത്. അതിനവർ പറയുന്ന കാര്യങ്ങൾ ഒന്ന്, ആനയ്ക്ക് പട്ടയുമായി എത്തിയ പാപ്പാൻമാരെ വരെ പോലീസ് തടഞ്ഞു. അതോടൊപ്പം തന്നെ വെടിക്കെട്ട് ഒരുക്കങ്ങൾക്കായി വെടിക്കെട്ട് പുര തുറക്കുന്നതിന് പോലീസ് തടസ്സം നിന്നു. അങ്ങനെ ഓരോന്നിലും പോലീസ് ഇടപെട്ടു. എഴുന്നള്ളത്തിൽ പോലീസ് ഇടപെട്ടു. അങ്ങനെ പോലീസ് തൃശൂർ പൂരത്തിന്റെ തുടക്കം മുതൽ ഇത് അലങ്കോലപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു എന്നതാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ പരാതി. അതുകൊണ്ട് തന്നെ ഇതിൽ പൂര കലക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പോലീസിനും അതിന്റെ അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ തൃശൂർ സിറ്റി പോലീസിനുമാണ് എന്നതാണ് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഒരു കേസിലാണ് ഈ എതിർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഇനി കൊച്ചിൻ ദേവസ്വം ബോർഡ് BJP നേതാക്കളുടെ അടക്കം പേരെടുത്തു പറഞ്ഞുകൊണ്ട് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി ദേവസ്വത്തിനെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു സത്യവാങ്മൂലം കോടതിയിൽ നൽകിയിരുന്നു. അതിനെതിരെയുള്ള എതിർ സത്യവാങ്മൂലം തിരുവമ്പാടി ദേവസ്വം ഫയൽ ചെയ്തിട്ടില്ല. അത് ഫയൽ ചെയ്യാൻ പോകുന്നു എന്നതാണ് അവർ അറിയിക്കുന്നത്. അതായത് അക്കാര്യത്തിൽ കൂടുതൽ സമയം ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് BJP നേതാക്കളുടെ പേരടക്കം പറഞ്ഞുള്ളതിന് കൂടുതൽ വിശദമായ മറുപടി ഉണ്ട് എന്നതാണ് തിരുവമ്പാടി ദേവസ്വം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ സത്യവാങ്മൂലം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഇനിയും കൂടുതൽ കാര്യങ്ങൾ തങ്ങൾക്ക് പറയാനുണ്ട് എന്നതാണ് തിരുവമ്പാടി ദേവസ്വം വ്യക്തമാക്കുന്നത്. ശരി ബിനിൽ, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. സത്യവാങ്മൂലത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്.